തിയേറ്റർ ഓഡിറ്റോറിയത്തിൽ കൊണ്ടുപോവുകയാ. പിന്നെ അവിടെ നടക്കുന്നതൊന്നും പറയേണ്ടതില്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, വിവാഹം കഴിഞ്ഞു, വന്നവർ മുഴുവനും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു. പിന്നെ അല്ലാഹുവേ, പുതുമണവാളനും മണവാട്ടിയും പടച്ചവരെ പോകുന്ന ഒരു രംഗമുണ്ട്. അതൊരു കോശയാത്രയാണല്ലോ. പാണ്ഡുമേളം നടത്തുന്നവരുണ്ട്, ചെണ്ടമേളം നടത്തുന്നവരുണ്ട്, ആനപ്പുറത്ത് കൊണ്ടുപോകുന്നവരുണ്ട്, സൈക്കിളിൽ കൊണ്ടുപോകുന്നവരുണ്ട്, പെട്ടിയാട്ടോയ്ക്കകത്ത് കൊണ്ടുപോകുന്നവരുണ്ട്. അല്ലാഹുവേ, ജനങ്ങളെ മുഴുവനും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നട റോഡിലൂടെ ബൈക്ക് റാലി നടത്തുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്തവേ, അല്ലാഹുവേ, അവസാനം പെണ്ണും പയ്യം വീട്ടിലേക്ക് കടന്നു ചെല്ലൂ. പാതിരാത്രി ഭാര്യയും ഭർത്താവും കൂടെ മണിയറയ്ക്കകത്തേക്ക് കിടക്കുന്ന സമയമുണ്ടല്ലോ. ആ സമയത്ത് മണിയറയുടെ കട്ടിലിനടിയിൽ കയറി പതുങ്ങിയിരിക്കുന്നവരുണ്ട്. പടച്ചവനെ റൂം പൂട്ടിയിട്ട് താക്കോലുമായിട്ട് മുങ്ങുന്നവരുണ്ട്. വീടിന്റെ പരിസരത്ത് പടക്കം പൊട്ടിക്കുന്നവരുണ്ട്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നിന്റെ വിവാഹം ഇതുപോലെയാണ് നടക്കുന്നതെങ്കിൽ, നിന്റെ വിവാഹം ഇതുപോലെയാണ് നടക്കുന്നതെങ്കിൽ പിറക്കൂലടാ പോരു, നിനക്ക് നല്ല സന്താനം തനിക്കൂല പൊന്നു പോരു. എന്റെ പ്രിയമുള്ള പെങ്ങളെ, പൊന്നുമോളെ, നീ അല്ലാരെ പേടിയുള്ളവളാകണം മോള്. ഇതുപോലെയുള്ള അനാചാരങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവളാകാ പാടില്ല.